ഇതില് മ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, മ്യൂ ഈക്വൽ ടു ആരാണ്? എം ബൈ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സ് എന്ന പാർട്ടിന്റെ മാസ് കാണാൻ, ടോട്ടൽ മാസ് എം ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഇൻറ്റു കാണേണ്ട ലെങ്ത് എക്സ്. അപ്പൊ എം ബൈ എൽ എക്സ് ആയതുകൊണ്ട് ആ പാർട്ടിന്റെ മാസ് എന്ന് പറയുന്നത് മ്യു എക്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള വെയിറ്റ് ആയിരിക്കും ടെൻഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ടെൻഷൻ ഈക്വൽ ടു ആരാ? മ്യു എക്സ് ഇൻറ്റു ജി എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് ടെൻഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോയിന്റിലെ വെലോസിറ്റി കാണാൻ പറ്റും. ആ പോയിന്റിലെ വെലോസിറ്റി ആ പോയിന്റിലെ ടെൻഷൻ ഡിവൈഡഡ് ബൈ മ്യൂ ആയിരിക്കും. ആ പോയിന്റിലെ ടെൻഷൻ എത്രയാ? മ്യു എക്സ് ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ആരാ? മ്യൂ. മ്യൂ കട്ട് ചെയ്ത് പോകുമല്ലോ, വെലോസിറ്റി ഈക്വൽ എന്ത് കിട്ടും? റൂട്ട് എക്സ് ജി എന്നാണ് കിട്ടുക. വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് എക്സ് ജി എന്ന് നമ്മൾക്ക് വരും. അപ്പൊ നമ്മൾക്ക് എന്തായി? ഇപ്പൊ ഏതൊരു പോയിന്റിലെയും വെലോസിറ്റി കിട്ടുന്ന രീതിയിലായി. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മൾ ആദ്യം എടുത്തത് എക്സ് എവിടുന്നായിരുന്നു? താഴ്ന്നായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റിൽ വെലോസിറ്റി ആണ് ആര്? റൂട്ട് എക്സ് ജി എന്ന് വരുന്നത്. അതേപോലെ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്, ഇപ്പൊ എൽ ടോട്ടൽ ലെങ്ത് എല്ലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ എത്തുമ്പോൾ എത്രയായിരിക്കും വെലോസിറ്റി എന്ന് ചോദിച്ചാൽ അത് റൂട്ട് എൽ ജി ആണ് വരിക. ഇനി നമുക്ക് ചിലപ്പോൾ എക്സ് മുകളിന്ന് തരും. അപ്പൊ എക്സ് മുകളിന്നാണെങ്കിൽ ഈ ലെങ്ത് എത്രയാവും? എൽ മൈനസ് എക്സ് എന്ന് കൊടുക്കണം. അപ്പൊ ആ എക്സ് എവിടെ നിന്നാണ് തരുന്നത് എന്നുള്ളതൊക്കെ നോക്കണം. ഇനി നമുക്ക് എന്ത് വരുന്നറിയോ, ഈ വെലോസിറ്റി വേരിയബിൾ ആണ്. അപ്പൊ നമ്മളോട് ഇതിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്താനുള്ള ടൈം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം നമുക്ക് ഒരു സിമ്പിൾ മെത്തേഡ് ഇതാണ്, ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ് നമുക്കറിയാലോ. ഡി വി ബൈ ഡി ടിക്ക് പകരമാണെങ്കിൽ ഇങ്ങനെയും കൂടെ കൊടുക്കാം. അപ്പൊ നമുക്ക് വെലോസിറ്റി ആദ്യം ഒന്ന് എഴുതി നോക്കാം. വെലോസിറ്റി ആരായിരുന്നു? എക്സില് റൂട്ട് എക്സ് ജി എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡി വി ബൈ ഡി എക്സ് കണ്ടാൽ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ജി കോൺസ്റ്റന്റ് ആ. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? വൺ ബൈ ടു റൂട്ട് എക്സ് ആണ് വരിക. അപ്പോൾ വൺ ബൈ ടു റൂട്ട് എക്സ് എന്ന് വന്നു. ഇൻ ടു വി കൊടുത്താൽ ആക്സിലറേഷൻ ആവൂലേ. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കണ്ടാൽ ഇവിടെ ഇൻറ്റു റൂട്ട് എക്സ് ജി കൊടുക്കാം. അപ്പോൾ റൂട്ട് എക്സ് കട്ട് ചെയ്ത് പോയാൽ റൂട്ട് ജി ഇൻറ്റു റൂട്ട് ജി ആരാ? ജി ബൈ ടു. ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണ ഒരു സ്ട്രിങ്ങിലെ ആക്സിലറേഷൻ എത്രയായിരിക്കും? ജി ബൈ ടു ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് പോകുന്ന ഒരു പൾസിന്റെ ടൈം കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ ടൈം കാണണമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് എഴുതുകയാണ്. എത്രയാ വെലോസിറ്റി അറ്റ് എക്സ്? റൂട്ട് എക്സ് ജി ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എത്രയാ? ജി ബൈ ടു. ഈ ആക്സിലറേഷൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ ആക്സിലറേഷന്റെ പ്രത്യേകത അത് കോൺസ്റ്റന്റ് ആണ്. അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ കൈനമാറ്റിക് ഈക്വേഷൻസ് യൂസ് ചെയ്യാം. ആര്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു, അങ്ങനത്തെ സംഗതികളൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രിങ്ങിന്റെ താഴ്ഭാഗത്തെ ടെൻഷൻ സീറോ ആണ്, അപ്പൊ അവിടുത്തെ വെലോസിറ്റി സീറോ ആണ്. അപ്പൊ ഞാനത് ടോട്ടൽ മൂവ് ചെയ്യാനുള്ള ടൈം നോക്കുകയാണെങ്കിൽ എസ് എത്രയാ വരിക? എല്ലാം യു എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗത്തത് സീറോ ആണ്, പ്ലസ് ഹാഫ് എ എന്ന് പറയുന്നത് ആരാ? ജി ബൈ ടു ഇൻറ്റു ആരാ? ടി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടൈം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ടൈം കണ്ടുപിടിക്കുന്ന നേരത്ത്
ഇവിടെ നമ്മൾ ഈ ടി സ്ക്വയർ അല്ലേ ഇവിടെ ജി ബൈ ഫോർ ഉണ്ട് അപ്പൊ ഫോർ എൽ ബൈ ജി എന്നാണ് നമുക്ക് ടി സ്ക്വയർ കിട്ടുക ഈക്വൽ ടു ടി സ്ക്വയർ ആണെങ്കിൽ ടി ഈക്വൽ ടു എന്താ വരിക ഫോറിന്റെ റൂട്ട് ടു എടുത്തു കഴിഞ്ഞാൽ ടു റൂട്ട് എൽ ബൈ ജി എന്ന് കിട്ടും ഇതാണ് നമുക്ക് ടൈം വരിക അപ്പൊ ആ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം അപ്പോ ഇങ്ങനെ ഒരു വെർട്ടിക്കലി നിൽക്കുന്ന ഒരു സ്ട്രിങ്ങിലെ ആക്സിലറേഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പൊ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ വെലോസിറ്റി ആരാ റൂട്ട് എക്സ് ജി ആണ് അതേപോലെ ആക്സിലറേഷൻ എന്താ കിട്ടിയേ ജി ബൈ ടു എന്നാണ് കിട്ടിയത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് പോകാനുള്ള ടൈം എത്രയാണ് ടു ഇൻറ്റു റൂട്ട് എൽ ബൈ ജി എന്നാണ് വരിക അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മളൊരു വെർട്ടിക്കൽ സ്ട്രിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം ഓർത്തു വെക്കണം ഇനി ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി ആണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിൽ മാത്രമാണ് പറഞ്ഞത് ഒരു സോളിഡ് ബോഡിയിൽ കൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് പോവുകയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഇ ബൈ റോ ഈറ്റ ബൈ റോ ആണ് ഈറ്റ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് അങ്ങനെയാണെങ്കിൽ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയമാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കുക ആ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റിയും ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞിരുന്നു വെലോസിറ്റി ഓഫ് എ വേവ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ് മീഡിയത്തിനെയാണ് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇത് നമ്മൾ സാധാരണ ചോദ്യങ്ങൾ വരാറില്ല അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാവുന്ന സംഗതി മീഡിയത്തിൻ്റെ റൂട്ട് ടി ബൈ മ്യൂ ടെൻഷൻ ആ മീഡിയത്തിൻ്റെ ആ കയറിലെ ടെൻഷനാണ് നമ്മൾ നോക്കുന്നത് മ്യൂ അതിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിയിൽ നമ്മൾ സ്ട്രിങ് ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക അതിൻ്റെ ഇക്വേഷൻസ് ഓരോന്നും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു